Hi friends, pudhi video lekku ella kuttukalkkum swagatham. Njan innu ivide vannittullathu noolappathinte tipsukalum recipe aayittanu vannittullathu. Video lekku povunnathinu munpu ee channel subscribe cheyyatha edengile kuttukarundengil subscribe cheyyanum like cheyyanum share cheyyanum marakkirathu. Subscribe cheyyumbol bell icon click cheyyanum all in option click cheyyanum marakkirathu. Ini namukku video lekku poga. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തലേ ദിവസത്തെ ചോറാണ്. ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ചോറിന്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ദേ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരിപ്പൊരിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തിളച്ച വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ മാവിന് കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പച്ചവെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മളിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സേവനായിക്ക് വെക്കാൻ വേണ്ടി ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എളുപ്പത്തിൽ വെക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ കയ്യിമ്മൽ മാവ് ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകിയെടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ കൈ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സേവനായി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ ആ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇടിയത്തട്ട് എടുത്തിട്ടുണ്ട്. ആ ഇടിയത്തട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം 4 ഭാഗത്തേക്കും ഈ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നൂലപ്പം ഒന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തട്ടിലേക്ക് നൂലപ്പത്തെ ഒന്ന് ഇങ്ങനെ പീച്ചി കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്ത് വേണം നമുക്ക് ഈ നൂലപ്പത്തിൻ്റെ ഷേപ്പാക്കി എടുക്കാനായിട്ട് വേണ്ടത്. ഇനി ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വേറൊരു ഇഡ്ഡലി തട്ടെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വിട്ട് കിട്ടാനും ഈ നൂലപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാനും കൂടിയാണ്. അപ്പം തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പീച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാം. അതേ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇടിയപ്പത്തിനെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അതേ നമ്മുടെ തട്ടിയിൽ ഒന്നും തന്നെ പറ്റി പിടിച്ചിട്ടില്ല. അപ്പം നമ്മളിവിടെ ഒരു വാഴലിലേക്കാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ തേങ്ങ വെച്ച് ഉണ്ടാക്കി ഇടിയപ്പം അതേപോലെ തന്നെ ഇങ്ങനെ ഒന്നും മറിച്ചിട്ട് കൊടുക്കുക. അതും നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ
ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. തിളച്ച വെള്ളമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനും എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ ടിപ്സും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയൊരു അടിപൊളി വീഡിയോ ആയി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.